രാമക്കൽമേട്ടിൽ 1,38,00,000 ചിലവിട്ട് നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളിലെ തകർന്നു വീണ നിർമ്മിതികൾ പുനർനിർമ്മിച്ചു. വൻ അഴിമതി ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് പുനർനിർമ്മാണം നടത്തിയത്. ഇതേസമയം DTPCയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടത്തിയ നിർമ്മാണങ്ങളിൽ 100 കോടി രൂപയുടെ അഴിമതി നടന്നതായാണ് ഇടുക്കി DCCയുടെ ആരോപണം. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട്ടിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തി. 1 മാസത്തിനുള്ളിലാണ് പുതിയ നിർമ്മിതികൾ തകർന്നു വീണത്. നിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് പണിയിൽ കൃത്രിമം കാട്ടി അശാസ്ത്രീയമായി നിർമ്മാണം നടത്തിയതാണ് കൈവരികൾ ഉൾപ്പെടെ തകർന്നു വീഴാൻ കാരണമായത്. വൻ അഴിമതി നടന്നതായി ആക്ഷേപമുയരുകയും നാട്ടുകാരടക്കം പ്രതിഷേധവുമായി രംഗത്തു വരികയും ചെയ്തതോടെ കഴിഞ്ഞ ദിവസം DTPC അടിയന്തരമായി നിർമ്മിതികൾ പുനർനിർമ്മിച്ചു. എന്നാൽ രാമക്കൽമേട്ടിൽ ഉൾപ്പെടെ DTPCയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തികളിൽ 100 കോടി രൂപയുടെ അഴിമതി നടന്നതായി സ്ഥലം സന്ദർശിച്ച DCC സംഘം ആരോപിച്ചു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകും. 1,38,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത് എന്നാണ് സർക്കാരിന്റെ വാദം. പക്ഷേ 1,10,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെ പോയി എന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. DTPCയുടേതായ നടന്ന ജില്ലയിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും വിജിലൻസ് അന്വേഷിക്കണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. രാമക്കൽമേട്, ചെറുതോണി, ശ്രീനാരായണപുരം, മൂന്നാർ, പീരുമേട്, വാഗമൺ, അണക്കര, പാഞ്ചാലിമേട് തുടങ്ങിയിടങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണമാണ് DTPC കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ നടത്തിയിട്ടുള്ളത്. മിക്ക നിർമ്മിതികളിലും അശാസ്ത്രീയതയും അഴിമതി ആരോപണങ്ങളും മുമ്പും ഉയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.